ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് സിമ്പിളായിട്ടുള്ള ഒരു കടലക്കറിയാണ്. അപ്പോൾ അത് ഉണ്ടാക്കുന്നതിന് മുമ്പ് എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ആ തൊട്ടടുത്തിരിക്കുന്ന ബെൽ ബട്ടൺ കൂടെ ഒന്ന് അമർത്തണം കേട്ടോ. എന്നാൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസെല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുള്ളൂ. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകല്ലേ. വരൂ. ചൂടായിട്ടുണ്ട്, നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ആദ്യം നമുക്ക് തേങ്ങ വറുത്തരച്ചിട്ടാണ് കേട്ടോ കടലക്കറി ഉണ്ടാക്കുന്നത്. അപ്പോൾ തേങ്ങയൊന്ന് വറുത്തെടുക്കണം. അപ്പോൾ അതിലേക്ക് ഇഞ്ചി, ഒരു കഷ്ണം ഇഞ്ചിയും ഒരു ആറേഴല്ലി വെളുത്തുള്ളി ഇതൊന്ന് എണ്ണയിലൊന്ന് മൂപ്പിച്ചെടുക്കാം. ഇതിലേക്ക് ഒരു ടീസ്പൂൺ പെരിഞ്ചീരകം, പട്ട, ഏലക്ക, ഗ്രാമ്പു ഇതും കൂടിയിട്ട് ഒന്ന് ചൂടായി വരട്ടെ. ഇനി നമുക്ക് തേങ്ങയിട്ട് കൊടുക്കാം. ഞാനിവിടെ ഒരു കപ്പ് തേങ്ങയാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. ഇതിന് നല്ലൊരു ഗോൾഡൻ കളർ ആവുന്ന വരെ ഒന്ന് വറുത്തെടുക്കാം. ഇനി നമുക്കൊന്ന് കുറച്ച് വെച്ച് കൊടുക്കാം, കാരണം പതുക്കെ ഇതൊന്ന് മുരിഞ്ഞ് കിട്ടിയാൽ മതി. പെട്ടെന്ന് തീ കൂടുതലായാൽ കരിഞ്ഞു പോകും തേങ്ങ. അടിഭാഗം കരിയും മോൾ ഭാഗം ഒന്നും മുരിഞ്ഞ് വന്നിട്ടുണ്ടാവില്ല. അപ്പം എല്ലാവിടെ എല്ലാം ഒപ്പം ഒന്ന് മുരിഞ്ഞ് വരണമെങ്കിൽ തീ കുറച്ച് വെച്ചുകൊണ്ട് നമുക്ക് വറുത്തെടുക്കാം. ഞാൻ മിക്സിയിലൊന്ന് ചതച്ചെടുത്താണ് കേട്ടോ തേങ്ങ ചേരുവ. അപ്പം എന്താ പറയുക, എല്ലാവിടെയും ഒപ്പം ഒന്ന് മുരിഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. തേങ്ങ നല്ല ഗോൾഡൻ കളറായി വന്നിട്ടുണ്ട് കണ്ടോ. എല്ലാവിടെയും ഒരുപോലെ ഗോൾഡൻ കളറായി വരുന്നതിന് വേണ്ടിയിട്ടാണ് ഞാൻ തേങ്ങ ഒന്ന് ചതച്ചെടുത്തത്. ചിരവിയ ശേഷം ഒന്ന് മിക്സിയിലെടുത്ത് ഒന്ന് ചതച്ചെടുത്തത്. അപ്പോൾ അതുകൊണ്ട് എല്ലാവിടെയും ഒരുപോലെ നല്ല ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. ഇനി ഇതൊന്ന് ആറട്ടെ. ആറിയ ശേഷം നമുക്ക് മിക്സിയിലിട്ടിട്ട് നല്ല പേസ്റ്റ് പോലെ നമുക്കൊന്ന് അരച്ചെടുക്കാം. ഇനി നമുക്ക് ഉള്ളി ഒന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ ഒരു പാന് വെച്ച് കൊടുക്കാം. ഇതൊന്ന് ചൂടായി വരട്ടെ. എന്താ പറയുക, നമുക്ക് ഒരു പാത്രം വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് ചൂടാവട്ടെ. ഇതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഉള്ളി തക്കാളി ഒന്ന് വഴറ്റിയെടുക്കണം. പാത്രം നന്നായി ചൂടായി വന്നിട്ടുണ്ട്. ഇനി കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ രണ്ട് സവാള, മീഡിയം സൈസ് സവാള സൈസായി അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇതിട്ടോളൂ. ലേശ ഉപ്പിട്ട് കൊടുക്കുക. ഉള്ളിയൊന്ന് പെട്ടെന്നൊന്ന് വഴണ്ടി വരാൻ വേണ്ടിയിട്ട് ഈ സമയത്ത് നമുക്ക് തക്കാളി ഇട്ട് കൊടുക്കാം. ഞാനിവിടെ ഒരു തക്കാളി, നല്ല പഴുത്ത തക്കാളിയാണ് എടുത്തിരിക്കുന്നത്. ഉള്ളിയും തക്കാളിയൊക്കെ നന്നായി ഒടഞ്ഞു വരണം, നല്ല പോലെ വഴറ്റിയെടുക്കണം. ഉള്ളി നന്നായി വഴണ്ടി വന്നിട്ടുണ്ട്. തക്കാളിയൊക്കെ നന്നായി ഒടഞ്ഞു വന്നിട്ടുണ്ട്. നമുക്ക് ഇനി ഇതിലേക്ക് ഈ സമയത്ത് നമുക്ക് മസാലകൾ ചേർത്ത് കൊടുക്കാം. അപ്പം തീ കുറച്ചൊന്ന് കുറച്ച് വെച്ചിട്ട് മസാല ചേർത്ത് കൊടുക്കാം. ഇതിൽ ഞാനിവിടെ മുളക് പൊടി ഒരു ടീസ്പൂൺ, മല്ലിപ്പൊടി ഒരു ടീസ്പൂൺ, ഗരം മസാല ഒരു ടീസ്പൂൺ, ചിക്കൻ മസാല ഒരു ടീസ്പൂൺ, കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇത്രയും ചേർത്തിയതാണ്. എല്ലാം കൂടെ ഒന്ന് ഇതൊരു പച്ചമണം മാറുന്ന വരെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി നമുക്ക് കടലേൻ്റെ വെള്ളം കുറച്ചൊഴിച്ചു കൊടുക്കാം. കടല വേകാൻ വെച്ച വെള്ളമാണ്.
ഇനി ഇതൊന്ന് നന്നായി ഒന്ന് ഈ ഗ്രേവി ഈ ഒരു മുളക് പൊടിയുടെ ഈ കുത്തലൊക്കെ മാറുന്ന വരെ ഒന്ന് നമുക്ക് തിളപ്പിച്ചെടുക്കാം. ഈ ഉള്ളിയും തക്കാളിയും ഇതിൽ കിടന്നൊന്ന് വേകട്ടെ, കുറച്ചുകൂടെ വേകണം. ചാറൊക്കെ നന്നായി തിളച്ച് വന്നിട്ടുണ്ട്, ഉള്ളി നന്നായി ഉടഞ്ഞു വന്നിട്ടുണ്ട് കണ്ടോ. ഇങ്ങനെ നന്നായി ഉള്ളി ഉടഞ്ഞു വരണം തക്കാളി ഉള്ളിലേക്ക്. നമുക്ക് ഈ സമയത്ത് നമുക്ക് കുഴുക്കി വെച്ചതാണ്, ഞാനൊരു 4 വിസിലടിച്ച് കുഴുക്കി വെച്ചാണ് കേട്ടോ കടല. അപ്പോൾ അത് കൊട്ടി കൊടുക്കാം. ഞാനൊരു 250 ഗ്രാം കടലയാണ് എടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. ഞാൻ ഉള്ളി വഴറ്റുമ്പോഴൊക്കെ ഉപ്പിട്ടിട്ടുണ്ട്. ഉപ്പ് കറക്റ്റാണ്. ഇനി നമുക്ക് ഈ വറുത്തരച്ച് വെച്ചിട്ടുള്ള തേങ്ങയും കൂടെ ഒഴിച്ചു കൊടുക്കാം. കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇത് തിളച്ചൊന്ന് കുറുകി വരുമ്പോൾ കുറച്ച് കുറുകും, അപ്പോൾ കുറച്ചുകൂടെ വെള്ളം ഒഴിക്കാം. നല്ല കുഴമ്പ് രൂപത്തിലുള്ള കടലക്കറിയാണ് കേട്ടോ. കുറച്ചുകൂടെ വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഒരു തിള വരുമ്പോൾ ഇതെല്ലാം കൂടി ഒന്ന് നന്നായി ഒന്ന് ഇതിലെ കടലയിലൊക്കെ ഉപ്പുമുളകൊക്കെ പിടിച്ചു വരട്ടെ. നമുക്ക് അടച്ച് വെച്ചിട്ട് 5 മിനിറ്റ് ഒന്ന് തിളപ്പിച്ചെടുക്കും. അപ്പോൾ നമ്മുടെ ചാറ് തിളച്ച് നമ്മുടെ നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. ഇത് നോൺ വെജ് കഴിക്കാത്തവർക്കൊക്കെ ഇതുപോലുള്ള കറികൾ ഇത് വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ കടലക്കറി ചിക്കൻ കറിക്ക് തുല്യമാണ്. എന്താ നല്ല ഇറച്ചിയുടെ മണമാണ് വരുന്നത്. നമ്മൾ ഇറച്ചി വയ്ക്കുമ്പോഴുള്ള മണമില്ലേ, അതാണ് ഈ കറിയുടെ ഒരു പ്രത്യേകത. ഇത് ഇറച്ചിച്ചാറിൻ്റെ അതേ ഗ്രേവി പോലെ ആയിരുന്നു. ഇതൊന്ന് ആറി തണുത്ത് വരുമ്പോൾ നല്ല ടേസ്റ്റാണ്. കടല വെന്താന്ന് പറഞ്ഞാൽ കടലയൊക്കെ നന്നായി വെന്തിട്ടുണ്ട്. കടലയൊക്കെ നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം, ഒന്ന് താളിച്ചു കൊട്ടാം. ഒരു ചീനച്ചട്ടി എടുത്തിട്ട് വെക്കാം, അതൊന്ന് ചൂടാവട്ടെ. അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായിട്ടുണ്ട്, കടുകിട്ട് കൊടുക്കാം. ഒരു 3 വറ്റൽമുളക്, കുറച്ച് കറിവേപ്പില, ഇനി നമുക്ക് താളിച്ചിട്ട് കടലയിലേക്ക് ഒഴിക്കാം. അപ്പോൾ നമ്മുടെ കടലക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് ചിക്കൻ കറിയുടെ അതേ ടേസ്റ്റാണ് ഈ കടലക്കറിക്ക്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ബൈ.